പറയടോ കല്യാണം ആയില്ലേ, അതിന്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഇത്ര നാൾ പെണ്ണിട്ടുണ്ടായിരുന്നല്ലോ. ആ നല്ലൊരു ചെറിയ ടെൻഷൻ. എന്തുട്ട് ടെൻഷൻ? തനിക്കത് പറയാം, തനിക്കറിഞ്ഞൂടെ തനിക്ക് എത്ര നാളായിട്ട് പെണ്ണ് കിട്ടാണ്ടിരുന്നത്? തനിക്കറിഞ്ഞൂടെ എന്റെ ഒരു കല്യാണം മുടങ്ങിയെന്ന് എനിക്കറിയൂ. എന്തൊക്കെ സംഭവം എന്നുള്ളത്? എന്തൊരു സംഭവം? എനിക്ക് കുന്തി മാറ്റി എന്ന് നല്ലൊരു ആലോചന വന്നു മോനെ. കുന്തി മാറ്റി? ആ അത് മാട്രിമോണി. അത് അവിടെ നീ ആലോചന വന്നിട്ട് ആ പെണ്ണിന്റെ അപ്പൻ എന്നെ തിരക്കിട്ട് തങ്കുവിന്റെ കടയിൽ വന്നു. ടിന്റുവിനെ അറിയോന്ന് വെച്ചിട്ട്. അപ്പൊ തങ്കു എടുത്ത വഴി എന്തുട്ട പറഞ്ഞറിയൂ. അവന് വല്ല സമൻസ് ആണെങ്കിൽ സാറ് ഇവിടെ വെച്ച് പൊക്കോ, വൈകുന്നേരം അവൻ സോഡ മേടിക്കാൻ വരും. അപ്പൊ ഞാൻ അവന് കൊടുത്തുണ്ട്. അവന്റെ എത്ര കല്യാണം മുടക്കിണ്ടെന്നറിയോ? നിന്റെ പോക്കേല്ല ഇപ്പൊ, കൊഴപ്പൊന്നുമില്ലല്ലോ. ഇതിപ്പോ ഞാൻ അവന്റെ മോളിന്റെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഓടാ അല്ലാണെ, അല്ലെങ്കിൽ ഇത് ശരിയാവോ? അല്ലെങ്കി അപ്പൊ അതായിരുന്നു ചായക്കടക്കാരന്റെ മോള്. ഇയാളെല്ലാം മുടക്കാന്ന് വരുന്നവര് മുഴ ഇയാളെ ചായക്കടയ്ക്ക് എന്നിട്ട് ചോദിക്കും. ആ തന്നെ ഇയാളെ മോളിനെ സെറ്റാക്കി. അപ്പൊ ഇയാൾക്ക് വല്ലതും പറയാൻ പറ്റും, ആരെയും പറയാതെ പറയാൻ പറ്റും. സാധനം സെറ്റായി. ഇപ്പൊ നിനക്കെന്താ ടെൻഷൻ? ടെൻഷൻ ഇല്ല, ആദ്യ രാത്രി ടെൻഷൻ. ആദ്യ രാത്രി എന്തുട്ട ടെൻഷൻ? ആദ്യ രാത്രി അല്ലടാ, ആദ്യ രാത്രി അതൊക്കെ ഏത് കല്യാണം കഴിക്കണായാലും ചോദിച്ചു. ആദ്യ രാത്രി ടെൻഷൻ തന്നെ. അത് എനിക്ക് വെരി സിമ്പിൾ ആയിരുന്നു. അതെന്തായിരുന്നു എനിക്ക് പറഞ്ഞാടോ? അപ്പോഴല്ലേ ഞാൻ എനിക്കൊക്കെ ഒരു സംഭവമുള്ളൂ. പറയ്. ചെറുത് മേടിക്കണം. അത് എന്റെ പെണ്ണ് കഴിക്കില്ല. അതല്ലാന്ന് ഞാൻ കഴിക്കും. തനിക്ക് അത് ഞാൻ മേടിച്ചരാ. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ഞാൻ ഇറങ്ങിണ്ട് ചമ്മച്ച്. ഞാൻ വെച്ചാ ആദ്യ രാത്രി ഡോറ് ഞാനിങ്ങനെ പതുക്കെ ചാരി കിട്ടിട്ട് ഇങ്ങനെ വെട്ടിലിങ്ങനെ ഇരിക്കായിരുന്നു. ഓ നേരത്തെ വിള് പെട്ടെന്ന് വന്നു. സോജിക്കൊടുത്തിട്ട് മറ്റേ കിട്ടില്ല കേസായിട്ട് വന്നത്. ഇത് കണ്ട വഴിക്ക് എനിക്ക് ഒരു പ്രത്യേക ഒരു മൂടി വൈപ്പെടാ. നെയ്റ്റിന് നല്ലത്. അതെന്നുവെച്ചാ പിന്നെ പറയാം. അത് എന്താ വെച്ചാലേ, ഇവര് വന്നു പാലിങ്ങനെ കൊണ്ടുവന്നു. പാല് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചു. സിനിമയിലൊക്കെ കണ്ട പോലെ ഞാനിങ്ങനെ ഇങ്ങോട്ട് മാറിയിരുന്നു. അവ ഇവിടെ വിടിയിരുന്നു. അങ്ങനെ കൈ ഒഴിക്കണ്ടായിരുന്നു. ഞാൻ കൈ പതുക്കെ ഇങ്ങനെ തൊട്ടു. തൊട്ടിട്ട് ഇങ്ങനെ ഇരിക്കണ നേരത്ത് പുറത്തുനിന്ന് പിള്ളേര് വിളിച്ചു. അവര് കണ്ടോണ്ടിരിക്കോ? അവര് കണ്ടോണ്ടിരിക്കല്ല, അവര് എന്നോട് പറഞ്ഞു ചേട്ടൻ വായോ വിവാഹയില് പോയിട്ടില്ലേ എന്ന് പറഞ്ഞു. ഞാനപ്പോ തന്നെ ഞാൻ ബാഗും സാധനങ്ങളും ഉപയോഗം ചെയ്തിട്ട് ഞാൻ കോവിലേക്ക് ഒറ്റ പോക്ക് പോയി. ഇവിടെ കൊണ്ടുപോയി? ഏയ് താവറ്റിക്ക് പോയി. ഞാൻ ഒറ്റയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പോ ഇവിടെ കൂട്ടിയെ പോയി. ഇവിടെ കൂട്ടിയെ പോയി? ആ പന്തല് പണിക്കാരന്റെ ഒപ്പം. പന്തല് പണിക്കാരന്റെ കൂട്ടി പോയാ? വൃത്തികെട്ട സ്വഭാവട്ടെ പെണ്ണുങ്ങളുടെയൊക്കെ. ഒന്ന് മോനെ, ആദ്യ രാത്രി ആരും വിളിച്ചാലും നീ കഥകും നോക്കണ്ട, ഫോണും സ്വിച്ച് ഓഫ് ആക്കിയോ. പന്തല് വേണ്ട നോക്കിയല്ലേ? പന്തല് പണിക്കാരനെ ഏൽപ്പിച്ചു. അത് വേണ്ട നോക്കിയാ. പന്തല് വേണ്ട. അഡിക്സന്റെ കല്യാണത്തിന് തന്നെ വിളിച്ച അവൻ എന്നെ വിളിച്ചില്ല. തെണ്ടി അവനെ ഒരു ഊള പരിപാടി കാണിച്ചു. അവൻ എന്നെ വിളിച്ചില്ലാന്ന്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ശരിയാക്കിയാലോ ഞാനേ. അപ്പൻ കെടുക്കുണ്ട്, കെടുപ്പിലായിണ്ട്. നിന്റെ അപ്പച്ചനാ? ആ ഇപ്പൊ തന്നെ തട്ടിപ്പോ. അടിയന്തരം വരില്ല. ഞാൻ ശരിയാക്കി കൊടുക്കാം. നമുക്ക് വീട്ടാളാ വിളിക്കില്ല. നമുക്ക് ചാക്കട പോയാലും വേണ്ട. അവിടെ എന്തേലും പരദൂഷണം പറഞ്ഞ് ഇരിക്കാം. അല്ലാണ്ട് വേറെ ഒന്നും.